ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പി എസ് സിയുടെ എന്താണ് ഒരു ഭാഗമാണ്. പ്ലസ് ടു ലെവൽ എക്സാമുകൾക്കും ടെൻത്ത് ലെവൽ എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും വേണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഭരണഘടന എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസിനെ കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? അതെ, ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ആ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സി എ ജിയെ കുറിച്ച് പഠിച്ചു, അറ്റോർണി ജനറലിനെ കുറിച്ച് പഠിച്ചു, പിന്നെ എന്താണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചെല്ലാം നമ്മൾ എന്താണ് അത്യാവശ്യം ഒരുവിധം എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പോയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് റാങ്ക് ഫയലിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ക്ലാസ് രൂപത്തിൽ നിങ്ങൾക്ക് തരുവാനായിട്ട് കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റാങ്ക് ഫയൽ കൂടി എടുത്തു വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഒരു മറ്റൊരു റെഫറൻസ് ബുക്ക് കൂടി എടുത്തു വെച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കുവാനായിട്ട്. അല്ലാതെ നോട്ട് മാത്രം പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പി എസ് സിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പറ്റില്ല. നമ്മൾ കൂടുതലായിട്ട് എന്തൊക്കെ അറിവ് നേടുവാൻ നമുക്ക് കഴിയുന്നോ അതനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്ത് വരുന്നത്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോ നമ്മൾ എന്നാലും എന്താണ് ഒരു വിഷയം എടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടന തന്നെ പറയുന്നത്, അതായത് ഇന്ത്യയിൽ ഒരു നീതിപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വതന്ത്രമായ സ്ഥാപനത്തിന്റെ ആവശ്യകതയുണ്ട്. എന്താണ് ഇന്ത്യയിൽ ഒരു സ്വതന്ത്രമായിട്ടും നീതിപൂർവമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഓട്ടോണമസ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ, അല്ലെങ്കിൽ എന്താണ് ഒരു സംവിധാനത്തിന്റെ ആവശ്യകതയുണ്ട്. ആ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്? അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്, അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് എന്നുള്ളതാണ്. എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആർട്ടിക്കിൾ 324 എന്നുള്ളത്. എന്താണ് ആർട്ടിക്കിൾ 324 എന്നുള്ളത്? വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്, പാർട്ട് ഏതാണ് എന്നുള്ള ചോദ്യം വരാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണുള്ളത്, ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണുള്ളത്, 25 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഏത് ഭാഗത്തിലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഭാഗം 15 എന്നുള്ളത്. ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം, അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ, നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ, എന്താണ്
പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഇന്ത്യക്ക് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 324 എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആ വകുപ്പിന്റെ പേരാണ് ആർട്ടിക്കിൾ 324. ഇനി നമ്മൾ പറഞ്ഞു 324 മുതൽ 329 വരെയാണ് വകുപ്പുകൾ ഉള്ളത് ഭാഗം 15. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത്. അതുപോലെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എന്താണ് PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത്. നമ്മളിത് പല ഭാഗങ്ങളായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 326 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്ന എന്തിനെ കുറിച്ചാണ്? നമ്മൾ 1989 61 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഇത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ്. എന്താണ് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്നത്. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്രയാണ് എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. എത്രയാണ്? 18 വയസ്സായിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ജാതി മത വർഗ ഭേദമന്യേ എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? വോട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു നിയമ അവകാശമുണ്ട്. വോട്ടവകാശം എന്നുള്ളത് ഒരു നിയമാവകാശമാണ്. അപ്പോ എല്ലാ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ പൗരന്മാർക്കും എന്തുണ്ട് ഇന്ത്യയിൽ? അവർക്ക് വോട്ടവകാശമുണ്ട്. എന്നാൽ 1989 മുമ്പ് വരെ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 ആയിരുന്നില്ല, 18 ആയിരുന്നില്ല, മറിച്ച് എത്രയായിരുന്നു? 21 ആയിരുന്നു. നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണെങ്കിലും എന്താണ് ഇവിടെ വീണ്ടും അത് പ്രതിപാദിച്ചു പോകുന്നു എന്ന് മാത്രം. എത്രയായിരുന്നു? 21 നിന്ന് നമ്മളത് 18 ആയിട്ട് 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? 21 നിന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 18 ആയിട്ട് കുറച്ചു. രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ദിവസം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1950 ജനുവരി 25 എത്രയാണ്? 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടത്. 1950 എന്ന് മാത്രം പഠിച്ചു വെക്കരുത്. ജനുവരി 25 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1950 ജനുവരി 25 ഇന്ത്യയിൽ എന്ത് നിലവിൽ വന്നത്? ഇന്ത്യയിൽ ഒരു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോ എന്റെ നിങ്ങൾക്ക് കൃത്യമായോ? 1950 ജനുവരി 25 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2011 മുതൽ ഈ ജനുവരി 25 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ സമ്മതിദായക ദിനമായിട്ട്, ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് എന്തിനെയാണ്? ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. ആ ജനുവരി 25 നമ്മൾ 2011 മുതൽ എന്തായിട്ട് ആചരിക്കുന്നു? 2011 മുതൽ നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നു. ആ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ എന്താണ് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുമ്പോ അതിനൊരു എന്താണ് ഒരു കമ്മീഷണർ ഉണ്ടാവും. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് എന്താണ്? സുകുമാർ സെൻ എന്ന് പറയുന്നത്. സെൻകുമാർ അല്ല, സുകുമാർ സെൻ എന്ന് പറയുന്നത്. ആരാണ്? സുകുമാർ സെൻ. ഇന്ത്യയിലെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നോ അല്ലെങ്കിൽ വെറുതെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നോ ചോദിച്ചാലും അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം സുകുമാർ സെൻ എന്നാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണറായ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരമാണ് VS രമാദേവി എന്നുള്ളത്. ആരാണ്? VS രമാദേവി. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. എന്താണ് വനിത ആരാണ്? VS രമാദേവിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളത്,
അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി ആരാണ്? നിങ്ങൾ എല്ലാവരും ആ പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് ടി എൻ ശേഷൻ എന്നാണ്. എന്താണ്? ടി എൻ ശേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരു ഐ എ എസ് കേഡർ ഉദ്യോഗസ്ഥനായാണ്. അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു വിലയുണ്ടെന്ന്, ഒരു പവർ ഉണ്ടെന്ന്, ഒരു അധികാരമുണ്ടെന്ന് ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് ടി എൻ ശേഷൻ എന്നുള്ളത്. അദ്ദേഹം നിസ്സാരക്കാരനായിരുന്നില്ല, വളരെ ശക്തനായ ഒരു എന്താണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പവർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ പവർ എന്താണ് എന്നുള്ളത് ഭരണാധികാരികൾക്ക് കാണിച്ചു കൊടുത്ത ഒരു അധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്, ടി എൻ ശേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? എന്താണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്നാണ്. അതായത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ മൂന്നംഗങ്ങൾ അവിടെ ഉണ്ടാകും. എന്താണ്? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഈ 1950 ജനുവരി 25-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിക്കുമ്പോൾ നമ്മളുടെ എന്താണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒക്കെ വരുമ്പോൾ അവിടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഏകാംഗ കമ്മിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഏകാംഗ കമ്മീഷൻ ആയിരുന്നു എന്നെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നെ 1989 ആയപ്പോൾ നമ്മൾ എന്താണ് പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളത് 21-ൽ നിന്ന് 18 കുറച്ചു. സ്വാഭാവികമായിട്ടും വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന വന്നു. ആ വർഷം നമ്മൾ എന്ത് ചെയ്തു, 1989 നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് 3 അംഗങ്ങളാക്കി മാറ്റി. ആ ഇലക്ഷൻ കഴിഞ്ഞത് കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് 90 ആയപ്പോ വീണ്ടും നമ്മൾ എന്താണ് ഇലക്ഷൻ കമ്മീഷനെ എന്താണ് ഒരു ഏകാംഗ കമ്മീഷനാക്കി മാറ്റി. എന്നാൽ 1993 നമ്മൾ എന്താണ് വീണ്ടും ഇലക്ഷൻ കമ്മീഷനെ എന്ത് ചെയ്തു, ഇലക്ഷൻ കമ്മീഷനെ 3-അംഗ കമ്മീഷനാക്കി മാറ്റി. അപ്പോ 3 അംഗങ്ങളാണുള്ളത്, 2 കമ്മീഷണർമാരും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അധികാരമുണ്ട് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഈ 3 കമ്മീഷണർമാർക്കും തുല്യമായിട്ടുള്ള അധികാരങ്ങളാണുള്ളത്. എന്താണ്? 3 കമ്മീഷണർമാർക്കും തുല്യമായിട്ടുള്ള അധികാരങ്ങളാണുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ എന്ത് ചെയ്യും, അദ്ദേഹത്തെ ഈ പറയുന്ന കമ്മീഷന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അധികാരം ഇവർ 3 പേർക്കും എന്താണ് തുല്യമാണ്. ഇവരുടെ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഭൂരിപക്ഷം ആർക്കൊപ്പമാണ് എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് പറയുന്നില്ല, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്താണ് 3 അംഗങ്ങൾ വേണമെന്ന് പറയുന്നില്ല. എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്താണ് 3 അംഗങ്ങൾ വേണമെന്ന് പറയുന്നില്ല, അത് രാഷ്ട്രപതിക്ക് നിശ്ചയിക്കാം എന്ന് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. എന്നാൽ നമ്മൾ 1991 ഒരു ഇലക്ഷൻ കമ്മീഷൻ ആക്ട് പാസാക്കി. ആ ആക്ടിലാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 3 അംഗമുള്ള ഒരു കമ്മീഷനാണ് നിയമിക്കുന്നത് എന്നൊക്കെ നമ്മൾ വ്യവസ്ഥ ചെയ്യുന്നത് ആ ആക്ടിലാണ്. ഇനി ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യോഗ്യതയുണ്ടാകും, ഈ യോഗ്യതയെ കുറിച്ചും എവിടെ പ്രതിപാദിക്കുന്നില്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷത വഹിക്കുക എന്നുള്ളത്. ഇനി ആരാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത്? അത് രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റു കമ്മീഷണർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷവും 65 വയസ്സ്. ഇതിലേതാണോ ആദ്യം അതാണ്. എത്രയാണ്? 6 വർഷമോ 65 വയസ്സോ ഇതിലേതാണോ ആദ്യം എന്നാണ്. ഇതും എവിടെ പറയുന്നില്ല, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് എങ്ങനെയാണ്, ഭരണഘടനയിൽ പറയുന്നത് അതായത് രാഷ്ട്രപതിക്ക് നിശ്ചയിക്കാം എന്ന് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ആക്ട് 1991 എന്ന് പറയുന്നത് ഈ പറയുന്ന
കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം 65 വയസ്സ് എന്ന് പറയുന്നത്. ഇനി ഇവർ രാജി സമർപ്പിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്ന് കരുതുക, അവർക്ക് ആ പദവി വഹിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇവരെന്താണ് രാജി സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ രാജി സമർപ്പിക്കുന്നത് ആർക്കു വേണ്ടി, ആരോടാണ്, ആർക്കാണ്, രാഷ്ട്രപതിക്കാണ് എന്ത് ചെയ്യുന്നത്, രാജി സമർപ്പിക്കുന്നത്. അപ്പോ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അല്ലാണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള നടപടിക്രമം എന്ന് പറഞ്ഞാൽ, ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള നടപടിക്രമം പാലിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? പാർലമെന്റിൽ എന്ത് ചെയ്യണം? ഇംപീച്ച്മെന്റ് നടക്കണം. അതായത് പാർലമെന്റിന്റെ ഇരു സഭകളും 3-2 എന്താണ് ഭൂരിപക്ഷത്തിൽ ഇതിന് സമ്മതം നൽകിയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? രാഷ്ട്രപതിക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ചോദ്യം എങ്ങനെയാണ്, ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പാർലമെന്റ് എന്ന് അല്ല. അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം രാഷ്ട്രപതി എന്നാണ്. അതിന്റെ പ്രൊസീജിയറിൽ പാർലമെന്റ് ഒരു ഭാഗമായിട്ട് വരുന്നു എന്ന് മാത്രം നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആ പോയിന്റും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് എന്താണ്, അപ്പോ അവിടെ നമുക്കൊരു കൺഫ്യൂഷനുള്ള ഒരു ഫാക്ടർ കൂടി അവിടെ ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നമ്മളിവിടെ പറഞ്ഞത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണെന്നാണ്? രാഷ്ട്രപതി ആണെന്നാണ്. അപ്പോ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് ആരായിരിക്കും? മറ്റു രണ്ട് കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി തന്നെയാണ്. നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി തന്നെയാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പക്ഷേ ഈ പറയുന്ന മറ്റു രണ്ട് കമ്മീഷണർമാർക്ക് സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള പദവി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. സിമ്പിൾ മെജോറിറ്റിയും വേണ്ട. പാർലമെന്റിന്റെ യാതൊരുവിധ അംഗീകാരവും ആവശ്യമില്ല. പ്രസിഡന്റിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് ഈ പറയുന്ന രണ്ട് കമ്മീഷണർമാരെ എളുപ്പത്തിൽ പുറത്താക്കുവാനായിട്ട് കഴിയും. ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആർക്ക് തുല്യം? സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യം. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇംപീച്ച്മെന്റ് വേണം. മറ്റു രണ്ട് കമ്മീഷണർമാരെന്ന് പറയുന്നത് അധികാരമൊക്കെ ഈ 3 പേർക്കും തുല്യമാണെങ്കിലും മറ്റു രണ്ടുപേരും എന്താണ്? സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള പദവിയല്ല. അതുകൊണ്ട് അവരെ നീക്കണമെങ്കിൽ എന്ത് വേണ്ട? ഇംപീച്ച്മെന്റ് വേണ്ട. രാഷ്ട്രപതിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് കൂടിയാലോചിച്ച് മറ്റു രണ്ട് കമ്മീഷണർമാരെ നീക്കം ചെയ്യുവാനായിട്ട് കഴിയും. ആ പോയിന്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? അത് വ്യക്തമായിട്ട് നോട്ടില എഴുതി വെക്കണം. ഇനി അധികാരങ്ങളും ചുമതലകളും. ആരുടെ അധികാരത്തെയും ചുമതലയെയും കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്? രാഷ്ട്രപതിയുടെയാണോ? പ്രധാനമന്ത്രിയുടെയാണോ? അല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ എന്താണ് അധികാരങ്ങളും ചുമതലകളുമാണ്. നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ ഒരുപാട് ഇത് കാണുവാൻ കഴിയും. പക്ഷെ നമ്മൾ എന്താണ് അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ, ഇവ നടത്തുന്നത് ആരാണ്? ഇവ നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇവിടെ പ്രതിപാദിക്കാതെ പോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. അത് നടത്തുന്നത് ആരല്ല? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അല്ല, മറിച്ച് ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അത് നമ്മൾ എന്താണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ അതിനെ കുറിച്ച് പറയും. ഇപ്പോ പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തുടങ്ങിയ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ നടത്തുന്നതിന്റെ എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കണം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറാണ് എന്ന് മനസ്സിലാക്കണം. ഇലക്ഷന്റെ പ്രൊസീജിയറുകൾ നിങ്ങൾക്കറിയാം.
നാമനിർദ്ദേശം സമർപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇലക്ഷന്റെ ഡേറ്റ് നിശ്ചയിക്കുക, ഷെഡ്യൂൾ നിശ്ചയിക്കുക, എന്താണ് നാമനിർദ്ദേശം എന്ത് ചെയ്യുക, അത് പരിശോധിക്കുക, തള്ളുക, സ്വീകരിക്കുക, കലാശക്കൊട്ടിന്റെ ഡേറ്റ് നിശ്ചയിക്കുക, ഇതൊക്കെ എല്ലാം തീരുമാനിക്കുന്നത് ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും അത് ആരുടെ ചുമതലയുടെ ഭാഗമാണ്, അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയുടെ ഭാഗമാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇനി രണ്ടാമത് വോട്ടേഴ്സ് ഐ ഡി, വോട്ടർ പട്ടിക, അങ്ങനെ വോട്ട് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് പുതിയ അംഗങ്ങളെ ചേർക്കുക, ഇല്ലാത്ത അംഗങ്ങളെ വെട്ടുക, ഇതൊന്നും സെപ്പറേറ്റ് പറയുന്നില്ല. ഇതൊക്കെ ഈ വാചകത്തിൽ നിന്ന് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. വോട്ടേഴ്സ് ഐ ഡി, വോട്ടർ പട്ടിക, അങ്ങനെ ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യുന്നത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി അടുത്തത് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ കർത്തവ്യമാണ്? അത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ കർത്തവ്യമാണ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ കർത്തവ്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ് ഇന്ത്യയിലുള്ളത്, ദേശീയ പാർട്ടികളുണ്ട്, സംസ്ഥാന പാർട്ടികളുണ്ട്. ഇതിന് അംഗീകാരം നൽകുന്നത് ആരാണ്? ഇതിന് അംഗീകാരം നൽകുന്നത് എന്താണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അവർക്ക് ചിഹ്നങ്ങളുണ്ട്, ഓരോ പാർട്ടിക്കും ചിഹ്നങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം ബി ജെ പിക്ക് താമര, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്താണ് കൈപ്പത്തി, സി പി ഐക്ക് എന്താണ് അരിവാളും നെൽക്കതിരും, സി പി എം ആണെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം, അങ്ങനെയുള്ള ചിഹ്നങ്ങളുണ്ട്. ഇതെല്ലാം നിശ്ചയിച്ചു നൽകുന്നത് ആരാണ്? ഇത് നിശ്ചയിച്ചു നൽകുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, അവർക്ക് ചിഹ്നം അനുവദിച്ചു നൽകുക തുടങ്ങിയവയെല്ലാം ആരുടെ കർത്തവ്യമാണ്? തുടങ്ങിയവയെല്ലാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ കർത്തവ്യമാണ്. ഇനി മറ്റൊരു ഇതുകൂടി ഉണ്ട് അവർക്ക്, അതായത് ഒരു പാർലമെന്റ് അംഗത്തിനെ അയോഗ്യതയാക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്നതും ആരാണ്? രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്നതും എന്താണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ എന്തൊക്കെയാണ്? പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, വോട്ടേഴ്സ് ഐ ഡി, വോട്ടേഴ്സ് ലിസ്റ്റ്, സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരവും ചിഹ്നവും നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക, രാഷ്ട്രപതിയെ ഉപദേശിക്കുക. ഇതെല്ലാം ആരുടെ ചുമതലയാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ആ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകില്ല. കൂടുതലും ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്നു പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക, താഴെ പറയുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ, ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമാണ്, അന്തരീക്ഷമല്ല, അന്തരീക്ഷം കലുഷിതമാകുമ്പോൾ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുക. ബി, ഒരു മണ്ഡലത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ്, അതായത് റീപോൾ നടത്തുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക. രാജ്യത്തുടനീളമുള്ള നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുക. ഇതിൽ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തിൽ പെടാത്തത് എന്താണ്? ഉത്തരം പറയൂ. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നു. ഓപ്ഷൻ ഡി, എല്ലാവരും ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. അതായത് രാജ്യത്തുടനീളമുള്ള നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? എന്തുകൊണ്ടാണത്? ആർക്കാണ് പിന്നെ ഇത് നിശ്ചയിക്കുവാനുള്ള അധികാരം? പാർലമെന്റ് ആണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത്? പാർലമെന്റിന് ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ പേര് ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്നാണ്. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? രാജ്യത്തുടനീളമുള്ള നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിച്ച് അത് നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമാണ് ആരെന്ന് പറയുന്നത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്, അതിന്റെ അധികാരം ആരിൽ നിന്ന് ശക്തമാണ്? പാർലമെന്റിന്റെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ
അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ എന്താണ് നിക്ഷിപ്തമാണ് എന്ത് രാജ്യത്തുടനീളമുള്ള നിയോജക മണ്ഡലങ്ങളുടെ, അതിപ്പോ എന്താണ് പാർലമെന്ററി നിയോജക മണ്ഡലമാകാം നിയമസഭാ നിയോജക മണ്ഡലമാകാം, ഇതിന്റെ അതിർത്തി പുനർനിശ്ചയിക്കുന്നതിനുള്ള അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാം, മൂന്ന് അംഗങ്ങളെ വെച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് നടത്തുവാനായിട്ട് കഴിയില്ല. അതിന് എന്ത് വേണം? ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ വേണം. സ്വാഭാവികമായിട്ടും ഓരോ ഇലക്ഷൻ എന്താണ് ഓരോ സംസ്ഥാനങ്ങളിൽ എന്താണ് ഓരോ ചീഫ് ഇലക്ടറൽ കമ്മീഷണർമാരെ നിയമിക്കും, അതിന് കീഴിൽ കുറെ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഇവരൊക്കെ എന്തായിരിക്കും? ഇവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കും. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവരൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരും. ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഇവരിൽ പല ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യും? പണിയെടുക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ചില എന്താണ് ഉദ്യോഗസ്ഥ പേരുകളുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി എന്താണ് നിക്ഷിപ്തമാവുന്ന ചില ഉദ്യോഗസ്ഥരുടെ പേരുകളുണ്ട്. അത് നമുക്ക് എന്താണ് ഒന്ന് അറിഞ്ഞിരിക്കണം, കാണാതെ പഠിക്കുവാൻ വേണ്ടിയിട്ടല്ല, അറിഞ്ഞിരിക്കണം. ഒന്ന് സംസ്ഥാനത്തിന്റെ എന്താണ് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതല വഹിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറായിരിക്കും. എന്താണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരിക്കും. രണ്ടാമത്തേത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, DEO എന്ന് പറയും. അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മേൽനോട്ടത്തിൽ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ ആയിരിക്കും. ആ പേരിൽ തന്നെയുണ്ട്, ജില്ലയുടെ നേതൃത്വം, ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ജില്ലയുടെ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി നോക്കുക രണ്ടാമത്തേത് റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പാർലമെന്ററി അല്ലെങ്കിൽ നിയോജക മണ്ഡലം, അതായത് പാർലമെന്ററി അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലം ഇതിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മണ്ഡലത്തിലെ എന്താണ് അത് നിയമസഭാ മണ്ഡലമാകാം പാർലമെന്ററി മണ്ഡലമാകാം ഏതുമായിക്കോട്ടെ, ഈ പറയുന്ന മണ്ഡലത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? അത് റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും. പിന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, ERO എന്ന് പറയും, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. അതായത് ഒരു മണ്ഡലത്തിലെ പാർലമെന്ററി ഓർ നിയമസഭാ മണ്ഡലം അതിലെ വോട്ടേഴ്സ് പട്ടിക തയ്യാറാക്കുവാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ബൂത്ത്, ആ ബൂത്തിലെ ഏറ്റവും എന്താണ് ഏറ്റവും ഹെഡായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ആരെന്ന് പറയുക? പ്രിസൈഡിംഗ് ഓഫീസർ. അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും മറ്റുള്ള ഉദ്യോഗസ്ഥർ. അദ്ദേഹമായിരിക്കും ആ ബൂത്തിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. എന്താണ് പോളിംഗ് ബൂത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ജില്ലാ കളക്ടർ റിട്ടേണിംഗ് ഓഫീസർ ആകാനുള്ള സാധ്യത കുറവാണ്. അത് മിക്കവാറും തഹസിൽദാർ അല്ലെങ്കിൽ ADOമാർ അല്ലെങ്കിൽ എന്താണ് അസിസ്റ്റന്റ് കളക്ടർമാരൊക്കെ ആയിരിക്കും. ഈ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ ആയിരിക്കും മിക്കവാറും കളക്ടർമാരൊക്കെ വരിക. അത് ഇലക്ഷൻ കമ്മീഷനാണ് കൂടിയാലോചിച്ച് നിശ്ചയിക്കുന്നത്, ആരെ വേണം എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോ നാല് പേരുകളാണ് നമ്മൾ പഠിച്ചത്, അഞ്ച് പേരുകളാണ് പഠിച്ചത്, ചീഫ് ഇലക്ടറൽ ഓഫീസർ, പിന്നെ എന്താണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ. ഇവരുടെ പേരുകളും അവരുടെ ഡ്യൂട്ടികൾ എന്താണ് എന്നുള്ളത് നമ്മൾ എന്താണ് ഒരു ഐഡിയ നമുക്ക് എന്താണ് ഉണ്ടായിരിക്കണം. നോക്ക ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടാണത്. അതായത് നിങ്ങൾക്ക് നോട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോട്ട, നൺ ഓഫ് ദ എബോ. തെരഞ്ഞെടുപ്പിൽ എന്താണ് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയോടും താല്പര്യമില്ലെങ്കിൽ എന്താണ് നമുക്ക് നോട്ട എന്ത് ചെയ്യാം? അമർത്താം. നമുക്ക് നോട്ടക്ക് വോട്ട് ചെയ്യാം. നോട്ട നിലവിൽ വന്ന 14th രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ നോട്ട ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. നോട്ട നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. എന്താണ്? ബംഗ്ലാദേശ് ആണ്. എന്നാൽ ഈ നോട്ടക്ക് ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ എന്താണ്, ഇന്ത്യയിൽ ഒരു കാൻഡിഡേറ്റിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ഇലക്ഷൻ അസാധുവായിട്ടൊന്നും പ്രഖ്യാപിക്കില്ല, മറിച്ച് എന്ത് ചെയ്യും? രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. പക്ഷെ അതെന്താണ്, കൂടുതൽ വോട്ടുകൾ നോട്ടൊക്കെ കിട്ടും തോറും എന്താണ് ഇതിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോ നോട്ടയെ കുറിച്ച് അത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അടുത്തത് VVPAT ആണ്. VVPAT വേറെ ഒന്നുമില്ല, സംഭവം സിമ്പിൾ ആണ്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അമർത്തിയ ഒതിൽ തന്നെയാണ് വോട്ട് വീണത് എന്നുള്ള ഒരു എന്താണ് ഒരു സ്ലിപ്പ് നമുക്ക് എന്താണ് ലഭിക്കും. അതിനെയാണ് എന്തെന്ന് പറയുക, VVPAT എന്ന് പറയുന്നത്. വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് അതിന്റെ എന്താണ് പൂർണ്ണമായിട്ടുള്ള നാമം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി VVPAT പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ മണ്ഡലമാണ് നോക്സൺ മണ്ഡലം നാഗാലാൻഡിൽ 2013. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും VVPAT ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം എന്നുള്ളത് ഏതാണ്? അത് ഗോവയാണ്, 2017. കേരളത്തിൽ ആദ്യമായിട്ട് VVPAT നടപ്പിലാക്കിയത് എന്നാണ്? കേരളത്തിൽ ആദ്യമായിട്ട് VVPAT നടപ്പിലാക്കിയ വർഷം 2016. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് എന്താണ് രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുക, അതിന് ചിഹ്നങ്ങൾ നൽകുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്ന് കൂടി എന്താണ് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോക്കുക, രണ്ട് തരത്തിലുള്ള പാർട്ടികളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഒന്ന് ദേശീയ പാർട്ടിയും എന്താണ് രണ്ടാമത്തേത് സംസ്ഥാന പാർട്ടിയും. ഇന്ത്യയിൽ നിലവിൽ എത്ര ദേശീയ പാർട്ടികളുണ്ട് ആർക്കെങ്കിലും അറിയാമോ? ഇന്ത്യയിൽ എത്ര ദേശീയ പാർട്ടികളുണ്ട്? 8 ആണോ? 7 ആണോ? 3? കോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ ഏറ്റവും അവസാനമായി ദേശീയ പാർട്ടിയായ പാർട്ടി ഏതാണ്? നാഷണൽ പീപ്പിൾസ് പാർട്ടി. വെരി ഗുഡ്. അല്ല കേട്ടോ, അപ്ഡേഷൻ ഉണ്ട്, 2022 അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കുക, ദേശീയ പാർട്ടി പൊതു തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങളിൽ എന്താണ് 6% വോട്ട്, അതായത് ലോക്സഭയിലോട്ടായിക്കോട്ടെ നിയമസഭയിലായിക്കോട്ടെ 6% വോട്ട് കിട്ടണം, അല്ലെങ്കിൽ എന്താണ് ലോക്സഭയിൽ 4 സീറ്റ് കിട്ടണം. ഒന്നാമത്തെ കണ്ടീഷൻ ആണത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് 2% ലോക്സഭാ സീറ്റുകളിൽ ജയിക്കണം. 2% എന്ന് പറയുന്നത് 543 ആണ് നമ്മളുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. അതിന്റെ 2% എന്ന് പറയുന്നത് 11 സീറ്റാണ്. ഒന്നില്ലെങ്കിൽ 11 സീറ്റ് കിട്ടണം, അല്ലെങ്കിൽ 6% വോട്ടും 4 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടണം, അല്ലെങ്കിൽ വീണ്ടും ഒരു അല്ലെങ്കിലുണ്ട് എന്താണ് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടണം. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടണം. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, പൊതു തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 6% വോട്ട് കിട്ടണം. എന്താണ്? 4 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും 6% വോട്ട് നേടണം. ലോക്സഭയിൽ എന്താണ് ആ 6% വോട്ടും ലോക്സഭയിലേക്ക് 4 സീറ്റ് കിട്ടണം. അങ്ങനെ കിട്ടുന്ന പാർട്ടിയെ എന്താക്കും? അങ്ങനെ കിട്ടുന്ന പാർട്ടിയെ ദേശീയ പാർട്ടിയാക്കും. ഇനി രണ്ടാമത്തേതാ, 3 സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് 2% ലോക്സഭാ സീറ്റുകളിൽ എന്ത് ചെയ്തിരിക്കണം? വിജയിച്ചിരിക്കണം. അതായത് ഒരു 11 സീറ്റുകൾ എന്ത് ചെയ്തിരിക്കണം ഒരു പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ആ പാർട്ടി എന്താക്കും? ദേശീയ പാർട്ടിയാക്കും. ഇനി 4 സംസ്ഥാനങ്ങളിലായിട്ട് എന്താണ് സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരമുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയെയും എന്ത് ചെയ്യും? ആ പാർട്ടിയെയും ദേശീയ പാർട്ടിയായിട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കും. ഇതാണ് ഇന്ത്യയിൽ ഒരു പാർട്ടി ദേശീയ പാർട്ടി ആകുന്നതിനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്താണ്? പൊതു തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 6% വോട്ടും ലോക്സഭയിലെ 4 സീറ്റും, 3 സംസ്ഥാനങ്ങളിൽ നിന്ന് എന്താണ് കുറഞ്ഞത് 11 സീറ്റ്, അല്ലെ അതിന് 2% സീറ്റ് എന്നാണ് പറയുക. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫുൾഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിയെ എന്തായിട്ട് പ്രഖ്യാപിക്കും? ആ പാർട്ടിയെ നാഷണൽ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ദേശീയ പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തേത് സംസ്ഥാന പാർട്ടിയാണ്. എന്താണ്
അത് പൊതുതെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിങ്ങൾ അവിടെ സ്പെസിഫിക് ആയിട്ട് സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് എന്ന് മാറ്റി എഴുതണം. എന്താണ് പൊതുതെരഞ്ഞെടുപ്പിന് പകരം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 6% വോട്ട് കിട്ടണം. എന്താണ് 2 സീറ്റും കിട്ടുകയാണെങ്കിൽ ആ പാർട്ടി എന്തായിട്ട് പ്രഖ്യാപിക്കും? അതിനൊരു സംസ്ഥാന പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലുള്ള ആകെ സീറ്റിന്റെ എന്താണ് 3%. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ എന്താണ് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? 140. 140 എന്താണ് 3%. 140 3% എന്ന് പറയുമ്പോൾ 4.2, അതായത് ഒരു 5 സീറ്റെങ്കിലും കേരളത്തിൽ കിട്ടിയാൽ ആ പാർട്ടിയെ എന്തായിട്ട് പ്രഖ്യാപിക്കും? ആ പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ എന്താണ് മൊത്തം പോളി ചെയ്യുന്ന വോട്ടിന്റെ സംസ്ഥാന ഇലക്ഷനിൽ പോളി ചെയ്യുന്ന വോട്ടിന്റെ ഒരു 6% നേടുകയും ഒരു 2 സീറ്റ് കിട്ടിയാലും എന്തായിട്ട് പ്രഖ്യാപിക്കും? സംസ്ഥാന പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് സംസ്ഥാന ദേശീയ പാർട്ടികളെ നിശ്ചയിക്കുന്നതിനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്താണ് സംസ്ഥാന ദേശീയ പാർട്ടികളെ നിശ്ചയിക്കുന്നതിനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നോക്കുക, ദേശീയ പാർട്ടികൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 1, 2, 3, 4, 5, 6, 7, 8 9 ദേശീയ പാർട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് 9 ദേശീയ പാർട്ടികൾ ഉണ്ടാകുന്നത്? 2022 എന്താണ് ആം ആദ്മി പാർട്ടിയെ എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായിട്ട് പ്രഖ്യാപിച്ചു? ഒരു ദേശീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിച്ചു. എന്നാണ് 2022 ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 9. ചിലപ്പോൾ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ അതിലെന്താണ് ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതകൾ ഉണ്ട്. ഏതൊക്കെ പാർട്ടികളാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 കൈപ്പത്തി ചിഹ്നം. രണ്ടാമത്തേത് ഭാരതീയ ജനതാ പാർട്ടി 1980 താമരയാണ് ചിഹ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI 1925 രൂപീകരിക്കപ്പെട്ടു. അരിവാളും നെൽക്കതിരുമാണ് ചിഹ്നം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM 1964 രൂപീകരിക്കപ്പെട്ടു. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ചിഹ്നം എന്ന് പറയുന്നത്. അടുത്തത് BSP ബഹുജൻ സമാജ്വാദ് പാർട്ടി 1984 രൂപീകരിച്ചു, ആനയാണ് ചിഹ്നം. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP 1999 ക്ലോക്കാണ് ചിഹ്നം. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പൂവും പുല്ലുമാണ് ചിഹ്നം. 1998 രൂപീകരിച്ച പാർട്ടിയാണ്. നാഷണൽ പീപ്പിൾ പാർട്ടി 2013 ബുക്കാണ് ചിഹ്നം. ഏറ്റവും അവസാനമായിട്ട് ആം ആദ്മി പാർട്ടി 2022 ചൂലാണ് ചിഹ്നം എന്ന് പറയുന്നത്. 9 പാർട്ടികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഇതൊക്കെ നിങ്ങളൊരു പത്രം നമ്മൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പത്രം വായിക്കണമല്ലോ. ഒരു PSC പഠിക്കുന്ന സ്റ്റുഡന്റിന് ഏറ്റവും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഒന്നാണ് മിനിമം 1 പത്രമെങ്കിലും വായിക്കുക. 2-3 പത്രങ്ങൾ വായിച്ചാൽ അത്രയും നല്ലത്. അതിലൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൂടി ഉണ്ടെങ്കിൽ എന്താണ് അതിഗംഭീരം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നമ്മൾ ഇവിടെ നോട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്താണ് നിങ്ങൾക്കറിയാം, ഇപ്പോ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്താണ് ഫണ്ട് ചിലവഴിക്കുന്നതിനായിട്ട് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പോ വലിയ ലോക്സഭാ മണ്ഡലങ്ങളിലാണെങ്കിൽ എത്ര രൂപ വരെ ചെലവഴിക്കാമെന്നാ പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? വലിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മാക്സിമം ചെലവഴിക്കാൻ കഴിയുന്ന തുക എത്രയാണ്? 10 ലക്ഷമല്ല, 95 ലക്ഷമാണ്. 95 ലക്ഷം രൂപ വരെ ഒരു സ്ഥാനാർത്ഥിക്ക് എന്ത് ചെയ്യാം? വലിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാം. ചെറിയ ലോക്സഭാ മണ്ഡലങ്ങളിലാണെങ്കിൽ 40 ലക്ഷം വരെയൊക്കെ ചെലവഴിക്കാൻ കഴിയും. ഇനി ഒരു നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ, ഒരു വലിയ നിയമസഭാ മണ്ഡലമാണെങ്കിൽ എന്താണ് ഒരു 75 ലക്ഷം വരെയൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കാം. ചെറിയ മണ്ഡലമാണെങ്കിൽ എന്താണ് നിയമസഭാ മണ്ഡലമാണെങ്കിൽ 28 ലക്ഷം വരെയൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ചെലവഴിക്കാം എന്നാണ്. പണ്ട് അതിന് ഒരു നിയന്ത്രണമൊന്നും ഉണ്ടായിരുന്നില്ല. കാശുള്ളവൻ എന്താണ് കൂടുതലായിട്ട് പ്രചരണങ്ങൾ നടത്തും. പക്ഷെ ഇപ്പൊ എന്താണ്
അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കണമെങ്കിൽ കെട്ടിവെക്കുന്ന തുകയുണ്ട്. അപ്പോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുമായിട്ട് കെട്ടിവെക്കുന്ന തുക എത്രയാണെന്ന് അറിയാം? ഇലക്ഷൻ കമ്മീഷനിൽ 12,000 KL, 25 KL, 15 KL ആണ്. 15,000 രൂപയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ എന്ത് ചെയ്യുന്നത്, കെട്ടിവെക്കുന്നത്. ഇനി ലോക്സഭ രാജ്യസഭയാണെങ്കിലോ, ലോക്സഭ രാജ്യസഭയാണെങ്കിൽ അതെത്രയാണ് സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ടത്? 5 KL അല്ല, 25 KL ആണ്. 25,000 രൂപയാണ്, 25,000 രൂപയാണ് ലോക്സഭ രാജ്യസഭാ സീറ്റുകളിലേക്ക് ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ട തുക എന്ന് പറയുന്നത്. അതിൽ തന്നെ SC ST കാൻഡിഡേറ്റുകൾ ആണെങ്കിൽ അവർക്ക് 25,000 വേണ്ട, 12,500 മതിയാവും. എത്രയാണ് അതിന്റെ പകുതി, അതായത് 25,000 പകുതി 12,500 മതിയാവും SC ST കാൻഡിഡേറ്റുകൾക്ക്. ഇനി സംസ്ഥാന നിയമസഭകളിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു കാൻഡിഡേറ്റ് കെട്ടിവെക്കേണ്ട തുക എത്രയാണ്? 10K, 10,000 ആണ്. അത് SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ എത്രയാണ്? 5,000 ആണ്, 5,000 ആണ്. ഇതും എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുക. ഇനി പ്രായം, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആകുവാനായിട്ടുള്ള പ്രായം എത്രയാണ്? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട പ്രായം അറിയാവുന്ന ആളുകൾ നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആകല്ലേ. 35. ഓക്കെ. ഇനി ലോക്സഭ രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ട പ്രായം എത്രയാണ്? ലോക്സഭ രാജ്യസഭ, ലോക്സഭയിലേക്ക് എത്രയാണ്, രാജ്യസഭയിലേക്ക് എത്രയാണ്? ലോക്സഭ 30, രാജ്യസഭ അങ്ങനെയാണോ? അല്ല, രാജ്യസഭ 30, ലോക്സഭ 25. സംസ്ഥാന നിയമസഭയിലേക്കുള്ള പ്രായം എത്രയാണ്? സംസ്ഥാന നിയമസഭയിലേക്ക് 21 ആണോ ഓക്സിജനെ? 25 തന്നെയാണ്, 25 ആണ്. എവിടേക്കാണ് 21? തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. ഇപ്പൊ മേയർ ആകണമെങ്കിൽ ആര്യ രാജേന്ദ്രനെ പോലെയൊക്കെ, എന്താണ്, ആര്യ രാജേന്ദ്രന് പ്രായമുണ്ട് കേട്ടോ, ഞാനതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആര്യ പോലെയൊക്കെയുള്ള കുട്ടികൾക്കും വേണമെങ്കിൽ മേയർ ആകാം. ഈ തിരുവനന്തപുരംകാരുടെ ഒരു, തിരുവനന്തപുരംകാരെ മൊത്തമായിട്ട് പറയുന്നല്ല കേട്ടോ, ഈ തെക്കൻ ജില്ലക്കാരുടെ ഒരു കുറെ ആളുകൾക്കെങ്കിലും, എന്താണ്, രാജഭരണത്തിന്റെ ഹാങ് ഓവർ വിട്ടുമാറാത്ത കുറച്ച് ആളുകൾ ആ ഭാഗങ്ങളിലുണ്ട്. അതിന്റെ ലക്ഷണമാണ് ഞാൻ എപ്പോഴും പറയാറുള്ള, എന്താണ്, തിരുവിതാംകൂർ അല്ലെ രാജാവ് എഴുന്നള്ളുന്നു, അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തു, അദ്ദേഹത്തിന്റെ വീഡിയോക്ക് താഴെ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ കൊട്ടാരം പരിചയപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ചില ആളുകളുടെ സ്വഭാവത്തിലും അതുണ്ട്. അതിപ്പോ ഒരു വാർഡ് മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകളുടെ ധാരണ എന്ന് പറയുന്നത്, എന്താണ്, ഞങ്ങൾ എന്തോ രാജാക്കന്മാരാണ്, അതായത് പഴയ രാജാവ് എന്ന് പറയുന്ന സ്ഥാനമാണ് ഇന്ന്, എന്താണ്, MLA ആയാലും MP ആയാലും ഒക്കെ ഞങ്ങൾ രാജാക്കന്മാരാണ് എന്നുള്ള ധാരണ ചില ആളുകൾ ഇന്നും വെച്ചു പുലർത്തി പോകുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. രാജാവ് ഒരു തവണ രാജാവായി കഴിഞ്ഞാൽ അയാൾ മരണം വരെയും രാജാവാണ്. പക്ഷേ MLA യോ MP യോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മരണം വരെയൊന്നും ആ സ്ഥാനത്തിരിക്കാമെന്ന് ഒരാളും കരുതണ്ട. അതിനിവിടുത്തെ ജനങ്ങൾ, എന്താണ്, ജനങ്ങളാണ് അതിൽ പരമാധികാരി. മാക്സിമം നിനക്ക് രാജാവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന വർഷം എന്ന് പറയുന്നത് 5 വർഷമാണ്. കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യും, അത് നിങ്ങളെ വീട്ടിലിരുത്തും. അതാണ് രാജഭരണവും ജനാധിപത്യവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്ക, നമ്മളെന്താണ്, ഇപ്പൊ ഏകദേശം അതിലുള്ള കുറെ എല്ലാ കാര്യങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 9 ആണ്. 9-ന്റെ ഹെഡിങ് എന്തെന്നാണ്? 9-ന്റെ ഹെഡിങ് എന്തെന്നാണ്? പഞ്ചായത്ത്, പഞ്ചായത്ത് എന്നാണ് 9-ന്റെ ഹെഡിങ്.
അവിടെയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്? തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് മാത്രമാണ്. ഇത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പോലെ തന്നെ എന്താണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം ആർട്ടിക്കിൾ 243K ആണ്. നമ്മൾ പഠിച്ചതാണ് എന്താണ് 243K ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്തെന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി ഈ സംസ്ഥാന കമ്മീഷണർമാർക്ക് എന്താണ് യോഗ്യത എന്നും അവരുടെ എണ്ണം എത്രയാണ് എന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗം ചോദിച്ചാൽ നമുക്ക് 3 എണ്ണം എന്ന് പറയാം. എന്നാൽ സംസ്ഥാന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? 4 എന്ന് ഉത്തരം പറയും. ഇപ്പോ ഉള്ളതല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് അങ്ങനെ ഒരു എണ്ണം പറയുന്നില്ല. അത് ആര് ഡിസൈഡ് ചെയ്യും? അത് ഗവർണർ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. എന്താണ്? ഗവർണർ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എന്നുള്ളത്, കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പല ബുക്കുകളിലും 5 65 എന്ന് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? പല റാങ്ക് ഫയലിലും 5 65 എന്ന് തന്നെയല്ലേ കിടക്കുന്നത്? അതല്ലാതെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അതെ, അതായത് ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുവാനുള്ള അധികാരം എന്ന് പറയുന്നത് അതത് സംസ്ഥാന നിയമസഭകൾക്കാണ്. ശരിക്കും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഗവർണർ തീരുമാനിക്കുമെന്നുള്ളതാണ്. എന്താണ്? ഗവർണർ തീരുമാനിക്കുമെന്നുള്ളതാണ്. ഉത്തരസൂചികൾ 565 കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചൂസ് ചെയ്യുക. ഗവർണർ ഉണ്ടെങ്കിൽ, ഗവർണർ തീരുമാനിക്കുമെന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉത്തരം ഗവർണർ തീരുമാനിക്കുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് ആൻസർ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മിക്കവാറും PSC ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ ഒരു ചോദ്യം വരില്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. എന്ത് ചെയ്യുക, നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുക, ഇങ്ങനെയാണ് ആ സംഭവങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്, രാജി സമർപ്പിക്കുന്നത് ആരാണ്? ഗവർണർക്കാണ്. എന്നാൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അവിടെ അത് മനസ്സിലാക്കണം. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്? ആർക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്? കേരള ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കണമെങ്കിൽ, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് വേണം. പാർലമെന്റ് എന്താണ്, 3-2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. അത് പ്രകാരം രാഷ്ട്രപതി എന്ത് ചെയ്യും? അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുക. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിൽ മാത്രമാണ് അത് ബാധകമാകുന്നത്. അംഗങ്ങളുടെ എണ്ണത്തെ നിശ്ചയിക്കുന്നത്, കാലാവധിയൊക്കെ നിശ്ചയിക്കുന്നത് ഗവർണറാണ്. ഇനി കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1993 December 3 കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ MSK രാമസ്വാമിയാണ്. അപ്പൊ എന്റെ ചോദ്യം, ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ കേന്ദ്രത്തിലും കേരളത്തിലും ആരൊക്കെയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ചാണ് ചോദിക്കുന്നത്. കേന്ദ്രത്തിൽ ആരാണ്, കേരളത്തിൽ ആരാണ്? ഓക്കെ, അറിയാവുന്ന ആളുകൾ കമന്റ് ചെയ്യുക, ഇല്ലാത്ത ആളുകൾ ഇന്ന് തന്നെ പോയിട്ട് അതിന്റെ ഉത്തരം തേടി കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം നോക്കുക, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? ഒന്നാമത്തേതാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം.
വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുവാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കുവാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഇല്ലേതാണ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? ഒന്നും കമ്മീഷന്റെ അവകാശമല്ലേ ഷിജിനെ? രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം നൽകാനുള്ള അധികാരം ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ അത് എന്താണ്? അത് ആ അവകാശങ്ങളിൽ പെടുന്നതാണ്, പെടാത്തതാണ് എന്റെ ചോദ്യം. വോട്ടെടുപ്പിന്റെ പരിധി നിശ്ചയിക്കുന്നത് എന്താണ്? അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് അതിന്റെ ഷെഡ്യൂൾ നിശ്ചയിക്കുന്നത്, സമയം തീരുമാനിക്കുന്നത്, എപ്പോഴെപ്പോഴൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷെ നിങ്ങൾ ആ അവസാനത്തെ പോയിന്റ് നോക്കൂ, തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടോ? നമ്മളെ കോമൺ സെൻസ് ആണത്. നിനക്കൊരു നിങ്ങൾക്കൊരു പാർട്ടി ഉണ്ടാക്കി, നിങ്ങൾക്ക് മത്സരിക്കണം. നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസും ഇല്ലെങ്കിലും നിങ്ങളൊരു രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കുവാനായിട്ട് കഴിയും. 2020 പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. അവരെന്ത് പാർട്ടിയായിട്ടാണ്, ദേശീയ പാർട്ടിയായിട്ടാണ് അവർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്? അല്ല, അതിനെ തടയാനൊന്നും ആർക്ക് അധികാരമില്ല. ഈ പറയുന്ന ഇതെല്ലാം നിങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകണം. ഇവിടെ പത്രം വായിക്കണമുണ്ട് കുട്ടികളെ, പത്രം വായിക്കണം. നമ്മുടെ സമൂഹത്തെ കുറിച്ച് ബോധമുണ്ടാകണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകണം. ഇതൊന്നും PSC ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ നോളജ് ഉള്ളവരായിട്ട് നിങ്ങൾ വളരണം. ഒരു പൊളിറ്റിക്കൽ നോളജ് എപ്പോഴും നിങ്ങൾക്ക് വേണം. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര നിഷ്പക്ഷനായി നിന്നാലും പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മനസ്സിലായോ? അത് ഒരു പാർട്ടിയുടെ പുറകിൽ പോയിട്ട് ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് എല്ലാവർക്കും വേണം, വേണ്ട സാധനമാണ്. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ബോധമുണ്ടാണ്, ഇത് ശരിയാണോ, ഒരാൾ പറയുന്നത് കേട്ടതല്ല, നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ശരിയായ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരണം. നിങ്ങളുടെ നിലപാടുകൾ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പറയണം, പ്രകടിപ്പിക്കണം. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അതുപോലെ നിങ്ങൾ സപ്പോർട്ടീവ് ആണെങ്കിൽ അതെന്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ടീവ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചൊരു ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തണം. ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് കേട്ടോ. നിങ്ങളല്ലാതെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുക എന്നുള്ളതല്ല രാഷ്ട്രീയ വിവരമുള്ള ഒരു പൗരനായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾ നല്ല പൊളിറ്റിക്കൽ നോളജ് ഉള്ള ആളുകളായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയൂ, നല്ല ഭരണാധികാരികളെ ചൂസ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടുന്ന പോലെ ജാതിയും മതവും ഒക്കെ മാത്രം തിന്ന് ജീവിക്കുന്ന കുറെ ഭരണാധികാരികളെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, നമുക്ക് കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധമില്ല. മനസ്സിലായോ? രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിലും ഈ രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. പെട്രോളിന്റെ വില വർദ്ധിക്കുന്നത്, ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത്, ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. നിങ്ങൾ അതിൽ ഇടപെട്ടില്ലെങ്കിലും എന്താണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ബ്രൂസോയാണെന്ന് തോന്നുന്നു ഷിജിനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതൊക്കെ നിങ്ങൾക്ക് ബോധമുണ്ടാണ്. ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത്, ഞാനും ആദ്യം ഇതെല്ലാം പഠിച്ചു തുടങ്ങിയത് PSC പഠിക്കുവാനും ജയിക്കുവാനും വേണ്ടിയാണെങ്കിൽ പിന്നീട് എന്താണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്, എനിക്ക് നോളജ് കൂടി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്. നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. അല്ലാതെ ഒന്നിനോടും ഉത്തരവാദിത്വമില്ലാത്ത എല്ലായിടത്തും നിസ്സംഗരായിരിക്കുന്ന ഒരു തലമുറയായിട്ട് നിങ്ങൾ വളർന്നാൽ നിങ്ങൾക്കും നാടിനും അതെന്താണ് ദോഷമാണ്. സമൂഹത്തോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകണം. അന്യന്റെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഒരാളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സലിവുണ്ടാകണം. അയാളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള പൗരന്മാരായിട്ട് നിങ്ങൾ മാറണം. സ്വന്തം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം, സ്വന്തം കാര്യം നോക്കണം എന്നല്ല, അതല്ല അത് പറഞ്ഞുകൊണ്ട് നാളെ പുറത്തിറങ്ങി എന്താണ് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുടുംബം നോക്കുക, നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുക. അതിനൊപ്പം തന്നെ എന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ഒരു പൊളിറ്റിക് ഇതായിട്ടുള്ള അഭിപ്രായമാണ്. കഴിഞ്ഞ തവണ യദു എന്ന് പറയുന്ന ഒരു ഡ്രൈവർ എന്താണ്
ഒരു പെൺകുട്ടി ഇറക്കി ഒരു ബസ് തടഞ്ഞ് മേയറുമായിട്ട് ഒരു കോൺഫ്ലിക്ട് ഉണ്ടായല്ലോ. അതിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ അദ്ദേഹം എന്ത് കാണിച്ചു കാണിച്ചില്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതിൽ മേയറിന്റെ ഭാഗത്തോ ഞാൻ അതിലില്ലാത്തത് കൊണ്ട് എനിക്ക് അതിന്റെ സത്യസന്ധമായിട്ടുള്ള വസ്തുത എനിക്ക് അറിയില്ല. പക്ഷെ അതിൽ രണ്ടു വശത്തും ഞാൻ നിൽക്കുന്നില്ല, രണ്ടു വശത്തും ഞാൻ എന്റെ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ അവിടെ സംഭവിച്ച ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് MLA വണ്ടിക്കകത്ത് കയറിയിട്ട് പറഞ്ഞു ഈ വണ്ടി ഇനി പോകുന്നില്ല, എല്ലാവരും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ 16 ആളുകൾ ഉണ്ടായിരുന്നു, സിറ്റിസൺസ്, പൗരന്മാർ. നീ ആരാണ് ഞങ്ങളെ നടു റോട്ടിൽ ഇറക്കി വിടാനെന്ന് ചോദിക്കാൻ നട്ടലുള്ള ഒരുത്തം പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തി തരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറയാൻ. MLA അല്ല രാജാവല്ലോ എന്ന് പറയുന്നത്, MLA ആണെങ്കിൽ നീ ആരാടാ എന്ന് ചോദിക്കാൻ നട്ടലുള്ള ഒരു പൗരൻ ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നെ ആ വിഷയത്തിൽ സങ്കടപ്പെടുത്തിയ. ഈ ഞങ്ങൾക്ക് മറ്റൊരു സംവിധാനം ഏർപ്പെടുത്താൻ നിങ്ങൾ ഇവിടെ നിന്ന് പോകും, നിങ്ങൾ പോകില്ല. നിങ്ങളാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തി, ഓക്കെ ഇയാൾ അറസ്റ്റ് ചെയ്തു, ശരി, ഞങ്ങളെ ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം കൂടി നിങ്ങൾക്കുണ്ട് എന്ന് പറയാൻ, അല്ലാതെ ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയാൻ ആർജവുമുള്ള ഒരു പൗരനും ആ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രമാണ് ആ വിഷയത്തിൽ ഒരു പക്ഷവും ഞാൻ പിടിക്കില്ല, എനിക്കറിയാത്ത ഒരു കാര്യമായതുകൊണ്ട് ഒരു പക്ഷവും പിടിക്കില്ല. പക്ഷേ MLA കയറി വണ്ടി പോകില്ല എന്ന് പറഞ്ഞപ്പോ അത് പറയാൻ നീ ആരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം നീ ചെയ്തു തരണം എന്ന് പറയാൻ നട്ടലുള്ള ഒരു പൗരൻ പോലും ആ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല. MLA നമ്മളെ തിന്നൊന്നുമില്ലല്ലോ, MLAയോട് മൂത്ത് നോക്കി എന്താണോ എന്ന് ചോദിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാകണം. കേട്ടോ കുട്ടികൾ, ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെടുമ്പോ മൂത്ത് നോക്കി പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ഞാൻ പറയുന്നത് അതാണ്, മൂത്ത് നോക്കി പറയണം. ആരായാലും നിങ്ങൾ കാണിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അയാൾ കൃത്യകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യിക്കാം. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു 10-16 പൗരന്മാർ വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യം കൂടി നിങ്ങൾ തീരുമാനമാക്കി തരണമെന്ന് പറയാൻ അവിടെ ആരുണ്ടായില്ല. അവരിറങ്ങി നടക്കുകയോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയോ ഒക്കെ ചെയ്തു. അതുമാത്രമാണ് ആ കാര്യത്തിൽ എന്റെ സങ്കടം എന്ന് പറയുന്നത്. അപ്പൊ ശരി, ഈ എടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതോടുകൂടി നമ്മൾ എന്താണ് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. താങ്ക് യു.